നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി ഇപ്പോൾ ക്രൈസ്തവരോടും ന്യൂനപക്ഷങ്ങളോടും അടുക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ, പ്രത്യേകിച്ചും ക്രൈസ്തവർ, അവരെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ടാസ്കിലാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരള ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അതിനെ അതിജീവിക്കാനും കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനും ഇത്തരം നീക്കങ്ങൾ അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും ലഭിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ കേരള ബി ജെ പി അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് യുവം 2023 പോലെയുള്ള പരിപാടി. ഇപ്പോൾ ഇതാ ബി ജെ പി പിടിക്കാൻ പോകുന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ എന്ന വിഷയത്തിന്മേൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പേര് ടി എൻ പ്രതാപൻ്റെതാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്ക് ലഭിച്ച ചിത്രങ്ങൾ, ചില സന്ദേശങ്ങൾ ഒക്കെ ടി എൻ പ്രതാപൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്നത് സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സംസാരിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ അതിന് പിന്നാലെ, കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഒടുവിൽ കെ മുരളീധരൻ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പോകില്ല എന്ന്. പക്ഷെ പോയ പല നേതാക്കളും മുമ്പ് ഇത്തരത്തിൽ ഞാൻ ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് എന്നുള്ളത് കൊണ്ട്, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട്, രാഷ്ട്രീയത്തിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏത് നിമിഷവും എന്നു കരുതുക തന്നെയേ നിർവാഹമുള്ളൂ. ഇപ്പോൾ ടി എൻ പ്രതാപന്റെ പഴയൊരു വീഡിയോ, അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ഇൻ്റർവ്യൂ, ഇതൊക്കെയാണ് ടി എൻ പ്രതാപൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിനുള്ള കാരണമായിരിക്കുന്നത്. ആദ്യം ടി എൻ പ്രതാപൻ 3 മാസങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിലെ ഒരു ഭാഗം കാണാം. എം പി ആയ കാലമാണോ നല്ലത്, എം എൽ എ ആയ കാലമാണോ നല്ലത് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സ്നേഹിക്കാൻ പറ്റിയത്, സഹായിക്കാൻ പറ്റിയത്, സമയം കിട്ടിയത് എം എൽ എ ആയിരിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ അടുത്ത പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ എന്നെ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും എനിക്ക് സന്തോഷമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, ഇതിൽ ടി എൻ പ്രതാപൻ പറയുന്നത് തൃശ്ശൂരിൽ ഇനി താൻ മത്സരത്തിനില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപൻ അങ്ങനെ പറയുന്നത്? കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏത് വിധേനയും ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിയുടെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ അതിനെ പപ്പടം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു കളഞ്ഞ് സുരേഷ് ഗോപിയെ മൂലക്കിരുത്തിയത് ടി എൻ പ്രതാപൻ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരിക്കലും സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക്, എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ ഇത്രയും മികച്ച ഒരു പോരാട്ടം നടത്താൻ കഴിയും. കാരണം തൃശ്ശൂരിൽ കോൺഗ്രസിന് വലിയ സ്വീകാര്യതയാണ്. ടി എൻ പ്രതാപന് തീരദേശ മേഖലകളിൽ അടക്കം വലിയ പിന്തുണയുണ്ട്. ആ ഒരു പിന്തുണയാണ് സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ കോൺഗ്രസിനെ സഹായിച്ചത്. ബി ജെ പി അപ്രതീക്ഷിതമായി അടികിട്ടി. ബി ജെ പിക്ക്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക്, അത്ര വിജയ പ്രതീക്ഷ ഉണ്ടായിട്ടും അപ്രതീക്ഷിതമായ ഒരു അടിയായി മാറിയത് അവിടെ ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു, പ്രത്യേകിച്ച് പോസ്റ്റൽ ബെൽറ്റ്. അപ്പൊ അങ്ങനെയുള്ള ടി എൻ പ്രതാപൻ ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറയുന്നത്, അത് ഇനി മത്സരിക്കാനുണ്ട്, തൃശ്ശൂർ വീണ്ടും പിടിക്കും എന്ന് പറയുന്ന, തൃശ്ശൂരിൻ്റെ കൂടെ കണ്ണൂർ കൂടി പിടിക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്കുള്ള ഒരു വഴി തുറക്കലല്ലേ? സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു അവസരം കൊടുക്കലല്ലേ? അതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം മുമ്പ് ലുലുമാളിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിന് മുന്നിൽ തൊഴുത് വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രവും ടി എൻ പ്രതാപൻ്റെതായി പ്രചരിച്ചു. അതിന്മേൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി, അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയൊക്കെ ചെയ്തതാണ്, പഴയ ചിത്രമാണ്. പക്ഷേ ബി ജെ പിയോടുള്ള ഒരു വിധേയത്വം, യോഗി ആദിത്യനാഥിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊക്കെയുള്ള ഒരു വിധേയത്വം, ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തോടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ബഹുമാനം, അതൊരു കോൺഗ്രസ്സുകാരനാണെങ്കിലും യോഗിയെ കണ്ടാലും ബി ജെ പി ദേശീയ നേതാക്കളെ കണ്ടാലും ഒക്കെ അറിയാതെ കൈകൂപ്പി പോകുന്നത് ഉള്ളിലുള്ള വിധേയത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഒരു ചായവിന്റെ ഭാഗമാണെന്നൊക്കെ അന്ന് വിമർശനങ്ങൾ വന്നിരുന്നു. അതേ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വരുന്നത്. അതായത് മാസങ്ങൾക്ക് മുൻപ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ താൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് ബി ജെ പിയോടുള്ള ഒരു അനുഭാവത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ ഇനി ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ കൂടുതൽ കൂടുതൽ നേതാക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണത ബി ജെ പി തുടങ്ങിവെച്ച സാഹചര്യത്തിൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു മാറ്റം ടി എൻ പ്രതാപൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യമാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഒരു കറകളഞ്ഞ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ
സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന രസകരമായ ഒരു ചർച്ച അത് പ്രേക്ഷകരെ അറിയിച്ചു എന്ന് മാത്രം. എന്തായാലും ടി എൻ പ്രതാപൻ മാറി നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് വലിയ മൈലേജ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ടി എൻ പ്രതാപനോളം സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നേരിടാൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. പ്രത്യേകിച്ചും തൃശൂർ കോർപ്പറേഷൻ അടങ്ങുന്ന പരിധി അവിടങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുൻതൂക്കമുള്ളതുകൊണ്ട് ക്രൈസ്തവ വോട്ടർമാരെയും ബി ജെ പി ഇക്കുറി സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കോസ്റ്റൽ ബെൽറ്റ് അടക്കമുള്ള ഏരിയയിൽ ടി എൻ പ്രതാപനുള്ള വലിയ പിന്തുണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മുന്നേറ്റത്തിന് കോൺഗ്രസിന് കാരണമായി എങ്കിൽ ഇത്തവണ അത് ഉണ്ടാകുമോ? പകരമാര് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ളൊരു കളമൊരുക്കലല്ലേ ടി എൻ പ്രതാപൻ ചെയ്യുന്നത്? ചോദ്യങ്ങൾ അങ്ങനെ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ടി എൻ പ്രതാപൻ ദാ നാളെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നർത്ഥമില്ല, അങ്ങനെ അർത്ഥമാക്കുകയും ചെയ്യരുത്. പക്ഷേ ഈ സൂചനകളൊക്കെ പിന്നെ എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രസകരമായ പല ചർച്ചകളിലേക്കും നയിക്കുന്നത്.